ഫോട്ടോഗ്രാഫർ റോസ് ഗിറ്റാർനാൽ, രക്ഷാധികാരി ബൈജു എന്നീ ചിത്രങ്ങൾക്ക് ശേഷം രഞ്ജൻ പ്രമോദ് സംവിധാനം ചെയ്ത് ദിലീഷ് പോത്തൻ, ദേവദത്ത്, ഹാനിയ നഫീസ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഓ ബേബിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പണക്കാരനും ഉയർന്ന ജാതിയിലും പെട്ട മുതലാളിയുടെ മകളും കാര്യസ്ഥന്റെ മകനും തമ്മിലുള്ള പ്രണയം മലയാള സിനിമയുടെ അത്ര പഴക്കമുള്ള ഒരു പ്രമേയമാണ്. എന്നാൽ ഇത്തവണ ആ കഥ വീണ്ടും പറയുമ്പോൾ രഞ്ജൻ പ്രമോദ് മാറുന്ന തലമുറയുടെ കണ്ണിലൂടെ ജാതീയതയെയും വിധേയത്വത്തിനെയും ഒക്കെ ചോദ്യം ചെയ്യുകയാണ് ഓ ബേബിയിലൂടെ. ഇടുക്കിയിലെ മലയോരത്ത് താമസിക്കുന്ന, കാട്ടിലെ മൃഗങ്ങളെ വേട്ടയാടുന്ന മനുഷ്യരുടെ കഥയാണിത്. ആദ്യം കാട് കയറിയെത്തിയത് ബേബിയുടെ പൂർവികരായിരുന്നു. പിന്നീടാണ് അവരുടെ സഹായത്തോടെ കാട് കയറി പ്ലാന്റേഷൻ സ്ഥാപിച്ച തിരുവാച്ചോല പാപ്പിയുടെ കുടുംബവും എത്തുന്നത്. വല്ലാത്തൊരു വിധേയത്വം ബേബിക്ക് പാപ്പിയോടും അയാളുടെ കുടുംബത്തിനോടുമുണ്ട്. അതിനിടയിൽ തിരുവാച്ചോലയിലെ ഇളയ തലമുറയിൽപ്പെട്ട മിനിക്ക് ബേബിയുടെ മകൻ ബേസിലിനോട് പ്രണയം തോന്നുമ്പോഴാണ് കാട്ടുപന്നിയെ വേട്ടയാടിയ മനുഷ്യർ പരസ്പരം വേട്ടയാടാൻ തുടങ്ങുന്നത്. തുടർന്ന് നടക്കുന്ന ഉദ്വേഗജനകമായ സംഭവങ്ങളാണ് ഓ ബേബിയിലുള്ളത്. അവതരണത്തിലെ പുതുമയും അഭിനേതാക്കളുടെ മികച്ച പ്രകടനവുമാണ് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവായി തോന്നിയത്. ദിലീഷ് പോത്തനെ കാണുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് നമുക്ക് ഏറെ പരിചയമായിട്ടുള്ള ഒരു വ്യക്തിയെ പോലെ നമുക്ക് തോന്നാറുണ്ട്. അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിംഗ് ആണ് പുള്ളിയുടെ. ഈ സിനിമയിലും അദ്ദേഹം ആ മാജിക് കാണിച്ചിട്ടുണ്ട്. ഒരു സ്റ്റേറ്റ് അവാർഡ് അല്ലെങ്കിൽ ഒരു നാഷണൽ അവാർഡൊക്കെ പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ മണത്ത് തുടങ്ങുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത് ഈ സിനിമയിൽ മാത്രമല്ല കേട്ടോ, ഈ അടുത്ത കാലത്തായിട്ട് പുള്ളി അഭിനയിച്ച മിക്ക സിനിമയിലെ പ്രകടനം കാണുമ്പോൾ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ ഇതിലെ പാപ്പി വല്യപ്പനായിട്ട് വന്നിട്ടുള്ള ഗോപാലകൃഷ്ണൻ എന്ന നടൻ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. പക്ഷാഘാതം ബാധിച്ച ആ ഒരു റോള്, ഒരു വശത്തേക്ക് ചുണ്ടൊക്കെ കോടിയിരിക്കുന്ന വെറുത്തു പോകുന്ന ഒരു പെരുമാറ്റമുള്ള ഒരു അപ്പച്ചൻ അല്ലെങ്കിൽ ഒരു ചിന്താഗതിയുള്ള അപ്പച്ചൻ, ചിലരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനമായനെന്ന് ചിലപ്പോഴെങ്കിലും തോന്നാറില്ലേ, അതുപോലെ തോന്നുന്ന ഒരു വെറുപ്പിക്കൽ ക്യാരക്ടർ. പിന്നെ രഘുനാഥ് പലേരി, ബേസിലായിട്ട് വന്ന ദേവദത്തൻ, മിനിയായിട്ട് വന്ന ഹാനിയ നഫീസ, മെറിനായി വന്ന അതുല്യ ശ്രീനി എന്ന നടി, ദിലീഷ് പോത്തന്റെ ഭാര്യയായിട്ട് അഭിനയിച്ച ഷിനു ശ്യാമളൻ, അതുപോലെ സ്റ്റാൻലി എന്ന വെറുപ്പിക്കുന്ന മറ്റൊരു വില്ലൻ വേഷത്തിൽ വന്ന വിഷ്ണു അഗസ്ത്യ, എല്ലാവരും വളരെ നാച്ചുറൽ ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു. അവരോടൊപ്പം ഇടവേളയ്ക്ക് ശേഷം അഭിനയ രംഗത്തേക്ക് വന്ന സജി സോമന്റെ ക്യാരക്ടറും നന്നായിട്ടുണ്ട് ായിരുന്നു പറയണം. മലയാളത്തിലെ അതുല്യ നടൻ സോമന്റെ മകനാണ് അദ്ദേഹം. പൃഥ്വിരാജിനോടൊപ്പം തന്നെ സ്റ്റോപ്പ് വയലൻസിലൂടെയാണ് അദ്ദേഹം അരങ്ങേറിയത്. പക്ഷേ പിന്നീട് അധികം നല്ല റോളുകളൊന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല. ഇതൊരു ബ്രേക്ക് ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല വിഷ്വലുകളൊക്കെ ഉണ്ടെങ്കിലും കുറച്ചുകൂടി കൂടുതലായിട്ട് ഏരിയൽ ഷോട്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിപ്പോയി. ഈ അടുത്ത കാലത്ത് ടോവിനോ തോമസിന്റെ വഴക്ക് എന്ന സിനിമ ഉണ്ടായിരുന്നു. അപ്പം അതിലും സമാനമായിട്ടുള്ള ലൊക്കേഷനാണ്, ഇടുക്കിയിലെ കാടൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ഒരുപാട് ഏരിയൽ ഷോട്ടുകൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് ഏരിയൽ ഷോട്ട്സ് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയായിരുന്നു. ഒരു കഥാപശ്ചാത്തലമായിരുന്നു ഈ സിനിമയ്ക്കും ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടി ഫാസ്റ്റും എൻഗേജിങ്ങുമായിട്ട് തോന്നിയത്. തുടക്കത്തിൽ പലയിടങ്ങളിലും ഒരു പാട്ടിതാ വരുന്നു 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 എന്നൊരു ഫീൽ ഉണ്ടായി. നമ്മുടെ ചട്ടമ്പിയിലെ ഇങ്ങോട്ട് നോക്ക്, ആ പാട്ടില്ലേ, ആ പാട്ട് ഈ പടത്തിലായിരുന്നെങ്കിൽ എന്ന് തോന്നി. സിനിമ വളരെ സ്ലോ ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആണെന്ന് പറയാൻ പറ്റാത്ത ഒരു സിനിമ കൂടിയാണ്. ഇത്രയും റിയലിസ്റ്റിക് ആവണമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. എനിക്ക് പേഴ്സണലി ഇത്രയും റിയലിസ്റ്റിക് ആവണ്ടായിരുന്നു എന്ന് പലയിടങ്ങളിലും കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു. ചിലയിടങ്ങളിലൊക്കെ പടം ഇഴയുന്ന ഒരു ഫീല്, ഓവർ റിയലിസ്റ്റിക് ആകുമ്പോഴുള്ള സംഭാഷണങ്ങൾ വ്യക്തമാകാത്ത പ്രശ്നം, ഇതൊക്കെ ഈ പടത്തിനുമുണ്ട്. ട്രെയിലർ കാണുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഒരു മാസ് ബിൽഡപ്പ് ഒക്കെ ഉള്ള ഒരു സിനിമയാണെന്നാണ് പ്രതീക്ഷിക്കുക. പക്ഷേ അത്തരത്തിലുള്ള അത്രയ്ക്കും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയല്ല ഇത്. സോ കുറച്ചുകൂടി സിനിമാറ്റിക് ആയിട്ട് കുറച്ചുകൂടി മാസ് രംഗങ്ങളും ഒക്കെ ചേർത്ത് ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് സിനിമ ഒരുക്കിയിരുന്നെങ്കിൽ, അങ്ങനെ ഒരുക്കാൻ പറ്റുന്നൊരു പ്രമേയമാണിത്. സോ അങ്ങനെ ആയിരുന്നെങ്കിൽ കൂടുതൽ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്തേനെ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പ്രകൃതി പടങ്ങൾ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പേരിട്ട് വിളിക്കുന്ന റിയലിസ്റ്റിക് സിനിമകളോട് പ്രേക്ഷകർക്ക് താല്പര്യം പൊതുവെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ അത് പടത്തിനെ ബാധിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. പക്ഷെ അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായം പറയുന്നുള്ളൂ.